നമസ്തെ എല്ലാവർക്കും എ ജെ ഡി ഫാം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫാമിലെ വിശേഷങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഇതിപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഫാമിനെ ഒന്നും കൂടെ കാണിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പശുക്കളെ ഇരിക്കുന്നത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ, അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, നമ്മുടെ ഫാം വിശേഷങ്ങളുമായിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫാമിലെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ പുള്ളിക്കുട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാ പുള്ളിക്കുട്ടൻ. പുള്ളിക്കുട്ടൻ നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷെ പുള്ളിക്കുട്ടൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്നും എല്ലാവരോടും ഓരോന്നും കുത്തു കിട്ടും. കാരണം കുസൃതി അത്രത്തോളം ഉണ്ട് ആൾക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നമ്മൾ കുത്തും അവന് കിട്ടാറുണ്ട്. ചുമ്മാ പോയി നമ്മുടെ അയച്ചു വിടുന്ന സമയത്ത് പശുക്കളുടെ പുറകില് കയറാനായിട്ട് നോക്കും. അപ്പോൾ നല്ല തട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ തട്ടിൻ്റെ ഫലമായിട്ട് ആളെ മേല് മൊത്തം സ്ക്രാച്ചാണ്. അപ്പോൾ ഇവനെ കൂടെയുള്ള മെയിൻ പ്രശ്നം അതാ. ഈ സൈഡ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഫുൾ സ്ക്രാച്ചാണ്. നമ്മൾ അവനെ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല, കണ്ടില്ലേ മുറിവായി കിടക്കുന്നത്. അത് സ്വഭാവം കൊണ്ട് തന്നെയാണ്, ഭയങ്കര കുറുമ്പവൻ. മൂക്ക് കുത്തിയാലേ അവൻ ഭയങ്കര അഗ്രസീവാട്ടോ. നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് അവനെ അവൻ്റെ അടുത്തേക്ക് പറ്റത്തില്ല. അതെ ഇപ്പോൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ കണ്ടോ. ഇതാണ് അവൻ്റെ ഫുൾ ഫോം. നല്ല സ്ട്രച്ചിങ്ങിലാണ് ആൾ നിൽക്കുന്നത്. മേല് മൊത്തം മുറിവാ, മൊത്തം വെട്ടും കുത്തുക ആളുടെ. നല്ല കുറുമ്പന. അതാ അടുത്തേക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ല. മൂക്ക് കുത്തിയാലും ആൾ ചിറച്ചും കൊണ്ട് വരും, കണ്ടില്ലേ. ഇതാ ഒരൊറ്റ ചാട്ട എടുത്തത്, ചാടി കുത്താൻ നോക്കുക. അപ്പൊ ഇതാണ് അവന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അവനെ നമ്മൾ അധികകാലം ഫാമിൽ വെക്കത്തില്ല. കാരണം അവനെ വെച്ചു കഴിഞ്ഞാൽ നല്ല ബ്രീഡിംഗ് മുട്ടനാണ്, നല്ല ജെനറ്റിക്സ് ഒക്കെയാണ് ആൾക്ക് ഉള്ളത്. പക്ഷെ കൈകാര്യം ചെയ്യാം. കണ്ടോ മയിലിന്റെ ശബ്ദം കണ്ടോ. നമ്മുടെ വീഡിയോ എടുക്കുന്ന മയിലിന് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. നല്ല ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പുള്ളിക്കുട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ പുള്ളിച്ചിയെ ഇവനെ കൊണ്ടാണ് ഈ പ്രാവശ്യം ബ്രീഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. പുള്ളിച്ചി പക്ഷെ ഇതുവരെയായിട്ടും ഹീറ്റ് ആയിട്ടില്ല. അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാനത് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ ഇതാ നമ്മുടെ കുറുമ്പന്റെ വിശേഷം. നമുക്ക് അടുത്ത ജൂനിയറിലേക്ക് പോവാം. അടുത്ത ജൂനിയർ നമ്മുടെ കർമ്മൻകുട്ടൻ. കർമ്മൻകുട്ടന്റെ മേല് വലിയ സ്ക്രാച്ച് ഒന്നുമില്ല, ആൾ അടങ്ങി ഒതുങ്ങി നിൽക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാ കർമ്മൻകുട്ടൻ കണ്ടല്ലോ, അവൻ്റെ മുഖമൊക്കെ നല്ല വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവനൊരു പശുവിന്റെ ലുക്കാന്നൊക്കെ പറഞ്ഞോണ്ട് അതൊന്നും മുഖം നന്നായിട്ട് വലുതായിട്ടുണ്ട് ഈ പ്രാവശ്യം. കണ്ടോ മുഖത്ത് നല്ലൊരു പൗരുഷം വന്നിട്ടുണ്ട്. ശരീരത്തിൽ അതില്ലെങ്കിലും മുഖത്ത് നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം അവന്റെ മുഖവും പശുക്കളെ പോലെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ മുഖത്തിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. മുഖം നന്നായിട്ട് ഒന്ന് പരന്നിട്ടുണ്ട് മുഖം. കണ്ടോ ഞാൻ കാണിച്ചു തരാം, കണ്ടല്ലേ. ഒരു മൂരിക്കുട്ടന്റെ മുഖമായിട്ടുണ്ട് ഇപ്പോ. പ്രശ്നക്കാരനല്ല, നമ്മളടുത്തേക്കൊക്കെ പണ്ടൊക്കെ ഒന്ന് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇപ്പം നമ്മളടുത്തേക്കൊക്കെ വരും, കണ്ടില്ലേ. അടുത്തേക്ക് വരും, നമ്മളെ കുത്തി ഓടിക്കുക, അങ്ങനത്തെ വൃത്തിയായിട്ട പരിപാടിയൊന്നും ഇവൻ്റെ കയ്യിലില്ല. ആള് മാന്യനാണ്, ആൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം. നമ്മളെ നമുക്ക് വേണ്ടി കാത്തിരിക്കും ആളെപ്പോഴും. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഇപ്പം അണക്കം കൂടിയ ആളുടെ ഇപ്പം നമ്മുടെ പുറകെ പോരും. അങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ കർമ്മൻകുട്ടൻ. കണ്ടില്ലേ, അതാ വീണ്ടും പുറകെ വരാനുള്ള ശ്രമം. ദേ വരുന്നു, എന്തെങ്കിലും കൊടുക്കണം അതിന് വേണ്ടിട്ട് വരുന്നതാണ്. അല്ലാതെ നമ്മൾ ആക്രമിക്കാനായിട്ടൊന്നുമല്ല നമ്മൾ വരുന്നത്. പാവമാണ് ആള്. അപ്പൊ ഇതാണ് നമ്മുടെ കർമ്മൻകുട്ടൻ. നമുക്ക് ഇവരുടെ അമ്മയെ കാണാം. നമ്മുടെ ഫാമിലെ ചെനപ്പശു. ഇവളുടെ പ്രസവത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ ഇവളുടെ പ്രസവം ഉണ്ടാവും. ഓക്കെ, കുറെ കാലം ഞാൻ ഇവളുടെ പ്രസവം എന്ന് പറയുന്നു. പക്ഷെ ഇതുവരെയായിട്ട് അവൾ പ്രസവിക്കുന്നില്ല. എന്താന്ന് എനിക്കറിയത്തില്ല. എന്റെ ഡേറ്റ് മൊത്തം തെറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല അവളുടെ ഡേറ്റ് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ച് അത് പിടിക്കാതെ വീണ്ടും ക്രോസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വിചാരിച്ച ഡേറ്റിലല്ല ആള് നിൽക്കുന്നത്. ഞാൻ എഴുതി വെച്ച ഡേറ്റ് പ്രകാരം ആള് പ്രസവിക്കേണ്ട സമയം ആയിട്ടുണ്ട്. ചിലപ്പം എനിക്ക് തെറ്റുപറ്റിയതായിരിക്കാം. എനിക്ക് തോന്നുന്നത് അതാണ്. എന്തായാലും നമുക്ക് നോക്കാം ഉടനെ തന്നെ. എന്തായാലും ഈ മാസം കടക്കത്തില്ല, ഈ മാസത്തിന് മുന്നേ തന്നെ ചിലപ്പോൾ ഉണ്ടാവും പ്രസവം. അപ്പൊ നമുക്ക് ആ പ്രസവം എടുക്കാം. ഇനി നമുക്ക് അടുത്ത ആളെ കാണാം, ഇവളുടെ സഹോദരിയെ കാണാം. അതെ നമ്മുടെ കറമ്പി. കണ്ടല്ലോ കറമ്പിയാണിത്. കറമ്പിയുടെ പാലിന് നല്ല കട്ടിയാട്ടോ. അമ്മയെപ്പോലല്ല, അമ്മിണിയെപ്പോലല്ല, പാലിന് നല്ല കട്ടിയാണ് ആൾക്ക്. ആളെ നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടതിനേക്കാൾ അധികം മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ആളാകെ എല്ലും തോലുമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്. നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു, അവൾക്ക് ചെന പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണമൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ആള് ആളുടെ എല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു
നല്ല കോലം വെച്ചിട്ടുണ്ട്. ഇനി അവള് മെച്ചപ്പെടും. ഇപ്പൊ നന്നായിട്ട് തടിക്കുന്നുണ്ട് അവള്. അതുകൊണ്ട് വളരെ സന്തോഷം. കാരണം അവളുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ്. കാരണം ആകെ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ബാക്കൊക്കെ കുഴിയാണ്. എന്നിരുന്നാൽ പോലും എത്രയോ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പാലും ആൾക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്. സാധാരണ പ്രസവിച്ചു കഴിയുമ്പോഴാണ് പാല് കൂടുക. ഇത് ചെന പിടിച്ചപ്പോഴാണ് അവൾക്ക് പാല് കൂടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലെ ഐശ്വര്യം, അതെ, ഇതാ നമ്മുടെ അമ്മിണി പശു. അമ്മിണി പശു ഭക്ഷണമൊക്കെ കഴിച്ച് വെയിൽ കാഞ്ഞിരിക്കുകയാണ്. രാഗിട്ടിൽ പാലൊക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരത്തെ കറവ നടത്തേണ്ട സമയമായിട്ടുണ്ട്. അതെ, അമ്മിണി ഏറ്റവും ബുദ്ധിയുള്ള പശുവാണ് നമ്മുടെ ഫാമിലെ. എല്ലാ കാര്യങ്ങളും കൃ കൃത്യമായിട്ട് അറിയാം. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെ ചെയ്തോളൂ. അങ്ങനത്തെ ഒരു പശു. അതെല്ലാം കറ കറക്റ്റായിട്ട് അറിയാം. പാല് കറക്കണ നേരെ ആള് വിളിച്ചറിയിക്കും. പാല് കറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കുട്ടിക്ക് പോയിട്ട് ബാക്കി കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ പോവും. അത് കഴിഞ്ഞാൽ വെള്ളം വന്ന് കുടിക്കണം. വെള്ളം വന്ന് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നമ്മൾ കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ വന്ന് നിൽക്കണം. അത് കറക്റ്റായിട്ട് അറിയാം. അവളെ മേയ്ക്കാൻ ഒരു പാടുമില്ല. ചില സമയത്ത് അവള് ഭക്ഷണം കഴിച്ചു പറമ്പിലൊക്കെ ചുറ്റി എന്തെങ്കിലും കഴിക്കാനൊക്കെ നോക്കും. നമ്മൾ പോയി കണ്ട് ഇങ്ങ് വാന്ന് കാണിച്ചാൽ ഇങ്ങ് കൂടെ പോരും. അല്ലെങ്കിൽ ചില സമയത്ത് വരത്തില്ലോ. നമ്മൾ കയറി പിടിച്ച് കൊണ്ടുവരണ വേണം. എന്നാലും ഒരു പരാതിയോ പരിഭവോ ഒന്നും ഇല്ലാത്ത ഒരാളാണിത്. നല്ല നന്നായിട്ട് അറിയാം നമ്മുടെ ഈ ഒരു ഫാമിന്റെ ഐശ്വര്യം. അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പശുക്കളെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ അമ്മിണി പശു എന്ന് പറയുന്നത്. ആൾക്ക് 6 വയസ്സ് കഴിഞ്ഞു തുടങ്ങി. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മിണി പശു എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലെ ഏറ്റവും ബ്രാഞ്ച് എന്ന പശു. ഇവിടെയുള്ള എല്ലാ പശുക്കളെയും മുരികളെയും കൺട്രോൾ ചെയ്യുന്നത്, അവരെ നയിക്കുന്നത് നമ്മുടെ അമ്മിണി പശുവാണ്. കണ്ടല്ലോ, ലക്ഷണ തികവുള്ള ഒരു പശുവാണ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അതെ, അവളുടെ അകിടൊക്കെ കണ്ടല്ലോ. ആൾ ഏതാണ്ട് 5 മാസം ചെനയുണ്ട്. ഇപ്പോൾ ആൾക്ക് ഒരു 3 മാസം കൂടെ കഴിഞ്ഞ 3-4 മാസം കൂടെ കഴിഞ്ഞ ആള് പ്രസവിക്കും. ഇതേ അകിടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പാലൊക്കെ എപ്പോഴും അതേപോലെ തന്നെ നിറഞ്ഞിട്ട് തന്നെ എപ്പോഴും പാലുണ്ട്. നമ്മളിത് വറ്റിക്കാൻ നല്ല കഷ്ടപ്പെടും. അവളെ പറ്റുന്നില്ല പാല്. കണ്ടല്ലോ, പിന്നെ നമ്മുടെ ഫാമിലെ മുഴപ്പശു. അതെ, അവളും കറവയ്ക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവൾക്കൊരു കാമ്പില്ല കേട്ടോ, അത് പോയി. 3 കാമ്പ് പോയിട്ട് നിൽക്കുകയാണ്. അവൾ 3 കാമ്പുള്ള പശുവായി മാറി. അവളിപ്പം ആദ്യ കാമ്പ് നല്ല വലുപ്പമായിരുന്നു, പക്ഷെ അതങ്ങ് അഗ്രിയൊക്കെ വന്ന് അങ്ങ് കയറിപ്പോയി. പക്ഷെ അഗ്രിയൊക്കെ നമ്മൾ മാറ്റിയെടുത്തു. കണ്ടല്ലോ, പാല് തുള്ളിത്തുള്ളിയായിട്ട് പോകുന്നുണ്ട്. കറക്കാനുള്ള സമയമായിട്ടുണ്ട്. പശു അവൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ നിന്ന് കഥാപ്രസംഗം അടിക്കാതെ ഈ പാലൊന്ന് കറന്നുവരുന്നവൻ വിചാരിക്കുന്നുണ്ടാവും. കാരണം വീട്ടിലെ പാല് കെട്ടി നിൽക്കുന്ന അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, അവള് പാല് ഞാൻ അടുത്തേക്ക് വന്നുകൊണ്ടാവും. ഒന്ന് അവള് പാല് ചുരത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കറന്നു വരുമെന്നുള്ളതാണ് അവളുടെ ചോദ്യം. അതെ, പാല് തുള്ളിത്തുള്ളിയായിട്ട് പോകുന്നുണ്ട്. ആ വലിയ കാമ്പ് നിങ്ങൾക്ക് കണ്ണായിട്ട് പറ്റും. അതെ, തുള്ളിത്തുള്ളിയായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് പാല്. കണ്ടില്ലേ, അപ്പോൾ അവള് കറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ശരി, കഥാപ്രസംഗം നിർത്തി കറക്കാൻ വരാം കേട്ടോ, ഒരു കുറച്ച് നിമിഷം കൂടെ. ഇതാണ് ആള്, നമ്മുടെ മുഴപ്പശു. ആ, കുഴപ്പങ്ങളൊന്നുമില്ല ആൾക്കും. ആ, ആളുടെ ഒരു വിശേഷം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ അന്ന് ക്രോസ് ചെയ്തിരുന്നല്ലോ, അത് അവൾക്ക് പിടിച്ചില്ല കേട്ടോ. അത് അവൾ രണ്ടാമതും ഹീറ്റ് കാണിച്ചു. നമ്മളത് അവളെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്നേക്ക് 1 മാസം ആയിട്ടുണ്ട് ഏതാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രോസ് സക്സസ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് ഹീറ്റ് കാണിച്ചു, നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ പറയുന്നു. അപ്പം ഏറ്റവും ആദ്യം പ്രസവം ഉണ്ടാകുന്നത് അമ്മിണിയായിരിക്കും. അല്ല, ആദ്യം ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ പുള്ളിക്കറമ്പി ആയിരിക്കും. അത് കഴിഞ്ഞാൽ അമ്മിണി, അത് കഴിഞ്ഞാൽ സാക്ഷാൽ നമ്മുടെ കറമ്പി ആയിരിക്കും. കറമ്പി കഴിഞ്ഞാലാണ് നമ്മുടെ മോഴ വരിക. ഓക്കെ, പിന്നെ നമ്മുടെ പുള്ളിച്ചി പശു ഇപ്പോഴും പ്രഗ്നന്റ് ആയിട്ടില്ല. പ്രഗ്നന്റ് അല്ല, ആള് ഹീറ്റ് പോലും കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടത്തിൽ ഹീറ്റ് വൈകി കാണിക്കുന്ന ഒരാളാണ് അവള്. കാരണം അവള് നല്ല തടിച്ചിയാണ്. അതുകൊണ്ട് തന്നെ അവള് ഹീറ്റ് കാണിക്കാൻ നല്ല വൈകാറുണ്ട്. ചിലപ്പോൾ 6, 7, 8, 9 മാസമൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ, അത് അവളുടെ ഒരു പ്രത്യേകതയാണ്. കുറെ മരുന്ന്, എന്ത് മരുന്ന് കൊടുത്തിട്ടും അവൾക്കൊരു കാര്യമില്ല. അവൾക്ക് തോന്നുന്ന സമയത്ത് ഹീറ്റ് കാണിക്കത്തുള്ളൂ. ഓക്കെ, അതിനൊക്കെ നമ്മുടെ അമ്മിണി പശു പ്രസവിച്ച് കഴിഞ്ഞ ആൾ ഉടനെ ഹീറ്റാ. 1 മാസം പോലും വേണ്ട, 1 മാസം വേണം കേട്ടോ, ചുമ്മാ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. 1 മാസം കഴിയുമ്പോഴത്തേന് ആൾ ഹീറ്റാ. 1-2 മാസത്തിനുള്ളിൽ തന്നെ ആൾ ഹീറ്റാവും. അതേപോലെ തന്നെ അവളുടെ മോള് ഇതേ നിൽക്കുന്നു, പുള്ളിക്കറമ്പി. അതേപോലെയാ, അവിടെ കാണാൻ പറ്റും. ഈ രണ്ടും അവളുടെ മക്കളാ. അവർ തമ്മിൽ അത്ര വലിയ പ്രായവ്യത്യാസമില്ല. കാരണം ഇവള് പെട്ടെന്ന് ഹീറ്റാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കറമ്പി എന്ന് പറയുന്നത് നന്നായിട്ട് പെട്ടെന്ന് ഹീറ്റാവുന്നുണ്ട്. ഇവളും ഹീറ്റാവാനൊട്ടും താമസമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹീറ്റായിട്ട് ക്ലോസ് ചെയ്ത് സക്സസ് ആയി പോയില്ല. പക്ഷെ ഇത് സക്സസ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ആള് കുറച്ചൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്കിന്നൊക്കെ ഒന്ന് ഭംഗിയായി വരുന്നുണ്ട് ഇപ്പോൾ.
നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ആരെയാ കാണിക്കാനുള്ള? അതെ, ചോമ്പം കൂട്ട നമ്മളെ കാത്തിരിക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, കറവ കഴിഞ്ഞ ശേഷം നമുക്ക് അവർക്ക് വെള്ളം കൊടുക്കണം. ഇതാ തവിടും കരുതീറ്റെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറവ കഴിഞ്ഞിട്ട് അവരോട് റെഡി വിടണം. ഇതിൻ്റെ അകത്ത് കുറച്ച് അപ്പവും ചോറും ഒക്കെ ഉണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ചോറാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ നമ്മളെ പേടിപ്പിച്ച് ഓടിപ്പിക്കാനുള്ള അണവാണ് ആളുടെ. ആ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല. ആ, അവന് പേടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്കാനുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ അയച്ചു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി മുഖം ഒരതി മൂക്കയർ ചെവിട്ട് അപ്പുറത്തേക്ക് എത്തിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മൂക്കയർ പിടിച്ച് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ അത് ആൾക്ക് ഇപ്പൊ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആൾ ഇങ്ങനെ നമ്മളെ പ്രതിരോധിക്കാനായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. കണ്ടല്ലോ, ഭയങ്കരമാണ് ആള്. നമ്മളെ പേടിപ്പിച്ച് ഓടിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ കുത്തത്തൊന്നുമില്ല, ചുമ്മാ പേടിപ്പിക്കത്തേ ഉള്ളൂ. കണ്ടല്ലേ, അതെ, അവന്റെ പെരുമുഖം, പൗരുഷമുള്ള മുഖം കണ്ടല്ലേ. നമ്മുടെ ഫാമിലെ തന്നെ നല്ലൊരു ബ്രീഡിംഗ് ബുള്ളാണ് അവൻ. കണ്ടല്ലോ, നമുക്കൊന്നുകൂടെ എന്റെ ശബ്ദം കേൾക്കാം. ശബ്ദല്ലേ, നാണം കെടുത്തല്ലടാ. ആ, എന്താ എന്നെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കുക? ആ, പോരട്ടെ, ശബ്ദം പോരട്ടെ. ഓരട്ടങ്ങോട്ട്. ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയാ, കുറച്ച് പുറകിലേക്ക് പോവാം, എന്നിട്ട് മുന്നിലേക്ക് വരാം. അപ്പൊ നമുക്ക് അവൻ്റെ ഒച്ച കേൾക്കാം. ഓക്കെ, അതെ, ഇപ്പൊ ഒച്ച വരും, കണ്ടോളൂ. ഒച്ച ഉണ്ടാക്ക കുട്ട, നാറ്റിക്കല്ലേ. പൊച്ച പൊച്ചല്ലാത്ത നാക്ക് നട്ടലാണ്. ആള് നന്നായിട്ട് ഒന്നും കൂടെ തടി വെച്ചിട്ടുണ്ട് ആള്. കണ്ടല്ലോ, ഈ ചെവി ഇത് എപ്പോഴും ഇങ്ങനെ, ഇത് ഇന്നും ശരിയാക്കണം. ഇതാണ് ഇപ്പൊ മെയിൻ പ്രശ്നം അവന്റെ. എവിടെങ്കിലും കൊണ്ട് ഒരതി അപ്പൊ തന്നെ അങ്ങോട്ട് ഇടും, അത് മുറുക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പ്രശ്നമാണ്. മുറുക്കി കൊടുക്കാൻ നമുക്ക് തോന്നത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ മുറുക്കിയില്ലെങ്കിൽ അത് ഇനിയും പ്രശ്നമാവും. ഇതാ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫാമില് പെൺപശുക്കൾ വരെ തോറ്റു പോകും ഇവന്റെ വാലിന്റെ വാലിലെ മുടിയുടെ കാര്യത്തില്. അത്രയ്ക്കും മുടിയാണ് അവന്റെ വാലില്. അതാ നിർത്തട വാല്. നമ്മുടെ ഫാമിലെ വേറൊരു പശുവാണ്, ഇതൊരു പ്രത്യേക തരം ഇനമാണ് ഈ കാണുന്നത്. കണ്ടോ, അധികം ആള് ഭയങ്കരനാണ്. അവന്റെ വിചാരം അവനും ഈ കൂട്ടത്തിലൊരു പശുവാണ്. അവന്റെ വിചാരം കറവയ്ക്കൊക്കെ എന്നേക്കാളും അധികം എന്താ പറയാ എനർജിയാണ് ആൾക്ക് കറക്കാനൊക്കെ വേണ്ടിയിട്ട്. ആദ്യം പാത്രം പിടിച്ച് ഞാൻ മുന്നിലേക്ക് പാത്രം പിടിച്ച് മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഒപ്പം ഉണ്ടാവുന്ന ആളാണിത്. അതെ, സുഖസുന്ദരം ഉറക്കും, ഒരു പണിയും ഇല്ല ആൾക്ക്. ഫാമിലി കിടക്കുക, പാൽ കൊടുക്കുന്ന കുടിക്കുക, കടന്നുറങ്ങുക, അതാണ് ആളുടെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടല്ലോ, അതും നല്ല തണുപ്പുള്ള നമ്മുടെ ഇത് കൂടെ ഒഴുകുന്ന വെള്ളച്ചാലുണ്ട്, ആ വെള്ളച്ചാലില് കിടക്കുകയാണ് ആള്. നല്ല സുഖനിദ്ര. സൂം ചെയ്ത് കാണിച്ചു തരാം. ആ മുഖം കാണിച്ചു കൊടുത്തേ, പാലിട്ടടിക്കുന്നുണ്ട്. നിന്നെ തന്നെ, നിന്നെ കുറിച്ച് തന്നെ പറയുന്നേ. ആ, ഇനി നമുക്ക് നമ്മുടെ പുള്ളിച്ചിയുടെ അടുത്തേക്ക് പോവാം. ഇതേ നിൽക്കുന്ന പുള്ളിച്ചി. പുള്ളിച്ചിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവളുടെ കാലിന് ചെറിയൊരു മുടന്ത് പറ്റിയിട്ടുണ്ട്. കാലിനുള്ളിൽ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ കാലം നോക്കാൻ ആൾ സമ്മതിക്കുന്നില്ല. ഉടനെ തന്നെ നമ്മളത് ശരിയാക്കും. അതെ, കുറച്ച് ദിവസമായിട്ടുള്ള ആര് തുടങ്ങിയിട്ട് നമുക്ക് അവളൊന്ന് എഴുന്നേൽപ്പിച്ചാൽ കാണിച്ചത്. എഴുന്നേക്കുമ്പത്തെ എഴുന്നേക്കടാ, ഒരു വികാരമില്ല, എഴുന്നേക്ക്. ആ കണ്ടോ, ആ കാല്, അതാ ഈ കാല്. ആ എന്നാ സ്ട്രെച്ചിങ്. നമ്മുടെ ഈ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണാറല്ലേ ജേഴ്സി ബുള്ളിനെ ആൾക്കാരെ കുത്തുന്നതായിട്ടുള്ള, എൻ്റെ പേരെനിക്ക് പിടി കിട്ടുന്നില്ല. അപ്പം ആ ഒരു ലുക്കാണ് ആൾക്ക്. കണ്ടോ, ഈ ഒരു ഈ കാലിനാണ് പ്രശ്നം, മുൻകാലിലെ ഈ കാലാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് അവളൊന്ന് ഞാൻ നടത്തിച്ച് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ഇവളുടെ വിശേഷങ്ങളോട് നമുക്ക് അടുത്ത വീഡിയോയില് വരാം. കാരണം ഇവളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവളുടെ കാലിന്റെ പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആള് കുറച്ചൊന്ന് മെലിഞ്ഞിട്ടുണ്ട് ആള് ഈ പ്രാവശ്യം. പക്ഷെ മെലിഞ്ഞുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പെട്ടെന്ന് ഹീറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് മെലിഞ്ഞിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവള് ഇപ്പോ അവളെ ക്രോസ് ചെയ്യിക്കുന്ന അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവൾക്ക് ആ കാല് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവൾക്ക് കുഴപ്പമില്ല,
പക്ഷെ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ആ കാല് നിലത്ത് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ ചാടിച്ചടി ആള് നടക്കുക, പാലും കുറഞ്ഞിട്ടുണ്ട് ആളുടെ. ഇനി നമുക്ക് നമ്മുടെ ഫാമിലെ കുഞ്ഞുങ്ങളുടെ വിശേഷം നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളൊക്കെ എന്ത് പറയുന്നു, അവർക്ക് എന്തൊക്കെ മാറ്റമുണ്ട് നമുക്ക് നോക്കാം. നമ്മുടെ അമ്മയുടെ മോൻ കണ്ടല്ലോ, മോറൊക്കെ കെട്ടി സുഖമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ മോറായോടെ ഒക്കെ ആള് ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതേ നമ്മുടെ കറമ്പിയുടെ മോനാണ്, ഇതേ മോഴയുടെ മോൻ. ആള് വല്ല ഹൈറ്റൊന്നും വെച്ചിട്ടില്ല, വലിയ മാറ്റമൊന്നുമില്ല. അതെ പുള്ളിച്ചിയുടെ മോളാണ്, പുള്ളിച്ചിയുടെ മോള് നല്ല തടിച്ചിട്ട് വരുന്നുണ്ട് നമ്മുടെ പുള്ളിച്ചയെ പോലെ തന്നെ. അതെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കുള്ള ഓളം തന്നെ വിളനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും ബൈ പറഞ്ഞേ. ഓക്കെ.